വെള്ളത്തിലേക്ക് അധികം ഇറങ്ങരുത്, വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞു. അതൊരു മാനസികം പിടിച്ചു. കണ്ടിട്ട് എന്ത് മനസ്സിലാവുന്നു? അവിടെ ഒരു വടിവാണ്, ഇവിടെ പട്ടി ഉണ്ട് പറഞ്ഞു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് എളമ്പിലേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദുൽഖർ സൽമാന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി പടമൊക്കെ ഷൂട്ട് ചെയ്ത കുറച്ച് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ ഉണ്ട്. അങ്ങനെ പതുക്കെ നമുക്ക് അങ്ങനെ അവിടെ ഒരു വടിവാണ്, ഇവിടെ പട്ടി ഉണ്ട് പറഞ്ഞു. നമുക്ക് ഒരു മിനിറ്റ്, ഇത് മതി, ഒരൊറ്റ വടി മതി. പട്ടിയല്ല സീനുള്ളൂ, വേറെ സീനൊന്നും ഇല്ലല്ലോ. ഇതന്നെയാണ് സീൻ. ആനടിക്കാനാണ് ഈ വടിയുണ്ടോ? ഇതല്ല എലിമ്പിലേരി എസ്റ്റേറ്റിലേക്കുള്ള ഗേറ്റ്. ഇതാണ് അതിക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടും. സ്വകാര്യ എസ്റ്റേറ്റ് പൊതുവഴിയല്ല, അതിക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടും. കണ്ടിട്ട് എന്ത് മനസ്സിലാവുന്നു? ചക്കയാണത്, ഇത് ആനയട, ആനപ്പിണ്ടി, സോറി ആനപ്പിണ്ടി. ഇത് നമ്മ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കേറി പോകാൻ പറ്റില്ല. മൂപ്പര് താഴത്തെ മൂപ്പര് പറഞ്ഞ കേറിക്കോളാനുള്ള കുഴപ്പമൊന്നുമില്ല. മൂപ്പര് ഒരാള് കേറി പോയിക്കോ, മക്കളെ ഒന്നും കൊണ്ട് പേടിക്കേണ്ടതില്ല എന്നാ പറഞ്ഞത്. മൂപ്പര് നമ്പർ വാങ്ങി ഇല്ല. നമ്മൾ ഇജാസിനെ വിളിക്കൂ. എസ്റ്റേറ്റിന്റെ വണ്ടി പാമ്പാറ്റും മുളച്ചിന്. പിന്നെ ഈ വടിയൊന്നും ആവശ്യമില്ല, ഈ ഷോപ്പിന്ന് എടുത്തതാ. നിങ്ങളെ പറഞ്ഞ പട്ടി ഉണ്ട്, ആന ഉണ്ട്, കടുവ ഉണ്ട്. എന്താടാ പട്ടി ഉണ്ടാവും? നീ ഇങ്ങനെ വടി കണ്ട വടി മൊത്തം ഓടിക്കുന്ന പക്ഷേ തുടരില്ല. ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് കേറിയപ്പോ തിരിച്ചു പോകുന്ന ഞാൻ ഇന്നോട് പറഞ്ഞില്ല. അപ്പൊ ഇന്ന പറഞ്ഞ എന്നോട് മുന്നോട്ട് പോയിക്കോ, അവിടെ കടയുണ്ട് എന്നുള്ള പറഞ്ഞേ. ഇതിപ്പോ എന്തായി? ഞാൻ അവിടെ മുന്നേ വന്നാലും ഇത്ര ഓർമ്മ പറഞ്ഞു. ഇപ്പോഴെല്ലാം രസാട്ടോ മൊത്തം ഏലത്തോട്ടത്തിന്റെ ഇടയില്. ജീപ്പ് വന്നേടാ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടല്ല, മലവെള്ളം. ഇതാണ് ഇനി പറഞ്ഞ വെള്ളച്ചാട്ടം. മൂന്നുണ്ട്
അലക്കുകയോ മലിനകരമായി അതിന്റെ പൊന്നെണ്ണ അതിന്റെ മോനെ പ്ലാനി കയറി ചാവുന്നുണ്ട. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെങ്കിൽ അവിടുന്ന് കയറിയപ്പോൾ താഴെയുള്ളവർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെള്ളച്ചാട്ടത്തിലും അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് അധികം ഇറങ്ങരുത്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതൊരു മാനസികം പിടിച്ചു വന്നു അങ്ങോട്ട് കയറരുത്, നമ്മൾ ഇറങ്ങാം. അത് ഈ കുടിവെള്ളത്തിന്റെ വെള്ളം അത് അവിടെ ബോർഡുണ്ട് മേപ്പാടി ഗ്രാമത്തിൽ. മേപ്പാടി വന്നു മോനെ മൂന്ന് മൊത്തം വെള്ളം കിട്ടില്ല സീനാവില്ല ഞാൻ പറഞ്ഞാള് ഇന്ന വന്നൊന്ന് പിടിക്കടാ. ജീവനും വിശ്വസിച്ച് പോകാൻ പറ്റുമോ? ഉണ്ടാക്കിയാലും
അത്താടി അട്ടകടി ഓടിങ്ങിയോ? രക്ഷ നോക്കി നടക്ക്. അതെ അതെ, ആവശ്യം ഒരു വലുപ്പമുള്ള ബത്തേരി. ഇതിപ്പോ മേപ്പാടിയാണ്. മേപ്പാടിയാണല്ലോ ഫുഡ് കിട്ടുന്ന സ്പോട്ടിലുള്ള. ഇജാസിനെ വിളിക്കേണ്ടി വരും. ഇവിടെ മേപ്പാടി കേറിട്ട് തുടങ്ങിയല്ലോ. ആ രാണി സ്ഥലം ഇവിടെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഫോണ് പോലും എടുത്തിട്ട് റേഞ്ചില്ലാത്ത സ്ഥലത്ത് കേടാ പാക്കേജിന് പോയിക്കാൻ പറഞ്ഞത്. എടാ വലിയ വലിയ ഗൈഡൊക്കെ ഇല്ലടാ, അതിനിടയിൽ ഇന്ത്യയിലെ ഫോൺ എടുക്കാനും കേടെ സമയം ആദ്യം മനസ്സിലാക്കണ്ടാവാ. അങ്ങനെ പ്രാണന്റെ മണം വരുന്നുണ്ട്. മേലെന്തെന്ന പണി ചോല കിട്ടലോ മേലോ? ആന ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞേ. എല്ലാ മണിക്കാരും പോയോ? ഇവിടെ സാധാരണ ആന ഇറങ്ങി. ഇതിനു മുമ്പ് ഒരു ചവിട്ടി വന്ന സീസൺ ഉണ്ടെന്നല്ലേ അത്. ആനെ കണ്ടോ? താഴേക്കൊന്നും ഇറങ്ങിയിട്ടില്ലേ. നമ്മളതിനെ സ്നേഹിച്ചാൽ തിരിച്ചു സ്നേഹിക്കും. തുമ്പി കൈ കൊണ്ട് കാലയെ പിടിച്ച് നന്നായിട്ട് സ്നേഹിക്കും. നമ്മളെ പണിക്കറിയാത്ത സുരക്ഷിതായിരിക്കണം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളിപ്പോ വന്നത് എളമ്പിലേരി എസ്റ്റേറ്റ്. അപ്പോ വരുന്ന വഴിക്ക് അത്യാവശ്യം കുറെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ അതുകൊണ്ട് ആരും ഉള്ളില് മേലെ റിസോർട്ട്. ഇതിനു മുമ്പ് ഒരു ആനന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെള്ളച്ചാട്ടവും കുറെ വെള്ളത്തിന്റെ സീനൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും ആരും കയറിയിട്ട് ഇഷ്യൂസ് ഉണ്ടാകാൻ നിൽക്കരുത്. കാരണം ഇതിനു മുമ്പ് ആരോ വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്. വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. നമ്മൾ മേലെ പോയപ്പോൾ പോലും പെട്ടെന്ന് തിരിച്ചു പോകാനൊക്കെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം അങ്ങോട്ടേക്ക് പുറത്തുനിന്ന് ആൾക്കാരങ്ങനെ കയറ്റുന്നില്ല. പിന്നെ കസ്റ്റമേഴ്സ് അവിടെ മേലെ റിസോർട്ട് ഓപ്പണാണ്. റിസോർട്ടിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ മേലേക്ക് പ്രവേശനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി കേറി വരും, പക്ഷെ നടന്ന് വരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഒരു നല്ല വൈബായിട്ട് അങ്ങനെ വന്നു പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോ ഇത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇടയ്ക്ക് ബെൽ ബട്ടണൊക്കെ അമർത്തി പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കമന്റുകൾ രേഖപ്പെടുത്തുക. എപ്പോഴും നമ്മുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.